News updates powered by Medex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. Good evening. News updates ലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ഷർപ്പ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കടകളുടെയും പ്രവർത്തനാനുമതി വാണിജ്യ മന്ത്രാലയം മരവിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് അധികൃതർ ഇത് സംബന്ധിച്ച അറിയിപ്പ് വാടകക്കാർക്ക് നൽകിയത്. രാജ്യത്തെ പ്രധാന കടലോര മാർക്കറ്റായ സൂക്ഷർക്ക് ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വാണിജ്യ മന്ത്രാലയത്തിന്റെ അപ്രതീക്ഷിത നടപടി ഉണ്ടായിരിക്കുന്നത്. ഉടമസ്ഥതയിൽ മാറ്റം വന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഷർക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കടകളുടെയും ലൈസൻസ് വാണിജ്യ മന്ത്രാലയം മരവിപ്പിച്ചത്. വാടകക്കാരോട് മന്ത്രാലയവുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കായിരുന്നു ഷർക്ക് മാർക്കറ്റിൻ്റെ നടത്തിപ്പ് ചുമതല. എന്നാൽ വാട്ടർ ഫ്രണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ കാരണം റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് മാർക്കറ്റ് ധനമന്ത്രാലയം ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൂക്ഷർക്ക് രാജ്യത്തെ പ്രധാന മത്സ്യവിപണിയും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റിൽ വിദേശി അക്കൗണ്ടന്റുമാരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചതായി റിപ്പോർട്ട്. തൊഴിൽ വിപണി ക്രമീകരണത്തിന്റെ ഭാഗമായി മാൻപവർ അതോറിറ്റിയാണ് അക്കൗണ്ടിംഗ് ബിരുദധാരികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് നിർദ്ദേശം നൽകിയത്. അക്കൗണ്ടിംഗ് അനുബന്ധ മേഖലകളിൽ 16,000 വിദേശികളുടെ സർട്ടിഫിക്കറ്റുകളിൽ വെരിഫിക്കേഷൻ ആരംഭിച്ചതായി റിപ്പോർട്ട്. വിദേശി എഞ്ചിനീയർമാർക്ക് കുവൈറ്റ് എഞ്ചിനീയർ സൊസൈറ്റിയുടെ NOC നിർബന്ധമാക്കിയ മാൻപവർ അതോറിറ്റിയുടെ തീരുമാനം ഇന്ത്യക്കാരായ എഞ്ചിനീയർമാരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അക്കൗണ്ടിംഗ് ബിരുദധാരികളുടെ യോഗ്യത നടത്താൻ അധികൃതർ നടപടി ആരംഭിച്ചത്. അതേസമയം എഞ്ചിനീയർമാരുടെ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് എഞ്ചിനീയർ സൊസൈറ്റിക്ക് ലഭിച്ച 5,248 അപേക്ഷകളിൽ മാനദണ്ഡവുമായി ഒത്തുപോകാത്ത 81 സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയതായി KC ചെയർമാൻ എഞ്ചിനീയർ ഫൈസൽ അൽ അത്തിയ പറഞ്ഞു. ഇതിൽ 16 ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ്. എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ഇന്ത്യൻ അധികൃതരുടെ അഭ്യർത്ഥന പ്രായോഗികമല്ലെന്നും കുവൈറ്റ് എഞ്ചിനീയർ സൊസൈറ്റി അധ്യക്ഷൻ വ്യക്തമാക്കി. കുവൈറ്റുകളല്ലാത്തവരുടെ വർക്ക് പെർമിറ്റിൽ എഞ്ചിനീയർ എന്ന പദവി നൽകുന്ന കാര്യത്തിൽ കുവൈറ്റിന്റെ നിലപാട് ഉറച്ചതാണെന്നും ഇത് ഒരു ഏകീകൃത വ്യവസ്ഥയനുസരിച്ചാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തൊഴിൽ വിപണിയുടെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നതും ആവശ്യമായ വൈദഗ്ധ്യം നൽകുന്നതുമാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള അക്രഡിറ്റേഷൻ ലിസ്റ്റുകൾ വികസിപ്പിക്കുന്നതിൽ സൊസൈറ്റിക്ക് എതിർപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോ. കുവൈറ്റിൽ നടന്ന 12th മാക് ലിബറേഷൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ട്രിവാൻഡ്രം സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി. ഫൈനലിൽ ഫാഹേൽ ബ്രദേഴ്സിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് ട്രിവാൻഡ്രം സ്ട്രൈക്കേഴ്സ് കപ്പ് സ്വന്തമാക്കിയത്. 18 പിന്നിടുന്ന മലയാളി അസോസിയേറ്റഡ് ക്ലബ്ബ് കെഫാക്കുമായി സഹകരിച്ചുകൊണ്ടാണ് 7th A-side ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സിൽവെസ്റ്ററാണ് ടൂർണമെന്റിലെ സെക്കൻഡ് റണ്ണേഴ്സ് ടീം. മിഷ്രിഫ് പൈസ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ മികച്ച കളിക്കാരനായി ട്രിവാൻഡ്രം സ്ട്രൈക്കേഴ്സിന്റെ ജോൺസനെയും മികച്ച മിഡ്ഫീൽഡറായി ഫാഹീൽ ബ്രദേഴ്സിന്റെ ഷാനവാസിനെയും മികച്ച ഗോളിയായി സ്പാർക്സ് FC മുബഷീറിനെയും തെരഞ്ഞെടുത്തു. ട്രിവാൻഡ്രം സ്ട്രൈക്കേഴ്സിന്റെ റോയാണ് ടോപ്പ് സ്കോറർ. മാക്കുവൈറ്റ് നൽകി വരുന്ന എസ് മുഹമ്മദ് പുരസ്കാരം കെഫാക് മുൻ പ്രസിഡന്റ് കൂടിയായ സിദ്ദീഖിന് മാക് ഉപദേശക സമിതി അംഗം AP അബ്ദുൽ സലാം കൈമാറി. കുവൈറ്റ് ദേശീയ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെമി ഫൈനലിൽ എത്തിയ 4 മാക് ഒഫീഷ്യൽസും വിശിഷ്ടാതിഥികളും ചേർന്ന് ഫ്ലാഗ് മാർച്ച് നടത്തി. TV ഹിക്മത്ത്, ദിലീപ് DK, മെഡെക്സ് മാർക്കറ്റിംഗ് മാനേജർ ഇംതിയാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മാക് ഭാരവാഹികളായ മൻസൂർ കുന്നത്തേരി, KT അബ്ദുൽ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫ്രണ്ട്ലൈൻ പ്രതിനിധികളായ ഷബിൽ, അഖിൽ, ഗാർഡിയൻ ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് പ്രതിനിധികളായ ജിഹാദ്, അനു, ഷറഫുദ്ദീൻ കണ്ണേത്ത്, മുബാറക് യൂസുഫ്, സലീം കൂലൻറ്റ്, കെഫാക് ട്രഷറർ തോമസ് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ്
കുവൈറ്റിൽ സർക്കാർ ജീവനക്കാരുടെ പ്രസവാവധി 2 വർഷമായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. ഇതിനായി സിവിൽ സർവീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം എന്നാണ് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒസാമ അൽ ഷഹീൻ, ഹമദ് അൽ മദാർ, അബ്ദുള്ള ഫഹദ്, ഫാരിസ് അൽ ഒദൈബി, മുബാറക് അൽ ഹജ്റഫ് എന്നീ 5 MPമാരാണ് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. 1979 സിവിൽ സർവീസ് നിയമത്തിലെ പ്രസവ അവധിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദത്തിൽ ഭേദഗതി വരുത്തുവാനാണ് MPമാർ ആവശ്യപ്പെടുന്നത്. നിലവിലെ 4 മാസത്തെ പ്രസവാവധിക്ക് ശേഷം മുഴുവൻ ശമ്പളത്തോടുകൂടി പരമാവധി 2 വർഷം വരെ അവധി ലഭിക്കാൻ നിയമപരമായി സ്ത്രീകൾക്ക് അർഹത നൽകുന്നതാണ് നിർദ്ദേശം. കുട്ടികളെ വളർത്തൽ, കുടുംബ പരിപാലനം തുടങ്ങിയ ഭാരിച്ച നിരവധി ഉത്തരവാദിത്തങ്ങളാണ് സ്ത്രീകൾ സമൂഹത്തിൽ നിർവഹിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ത്രീകൾ സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കുടുംബ പരിപാലനത്തോടൊപ്പം ഉദ്യോഗം കൂടി വഹിക്കുന്ന വനിതകളെ പിന്തുണയ്ക്കുന്ന നിയമങ്ങൾ അനിവാര്യമാണെന്നും കരട് നിർദ്ദേശത്തിലൂടെ MPമാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. February 24 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ അബ്ബാസിയ പോപ്പിൻസ് ഹാളിലാണ് പരിപാടി. അടൂർ ടിങ്കിൾ സ്റ്റാർ മീറ്റ് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ MK സുഭാഷ് ചന്ദ്രൻ, ആർട്ടിസ്റ്റ് സുനിൽ കുളനട എന്നിവർ ക്ലാസുകൾ നയിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം. എല്ലാ കുട്ടികളെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.